കുറെ നാൾ വില്ലനായി അഭിനയിച്ചപ്പോൾ എന്തെങ്കിലും കോമഡി അഭിനയിക്കുമെന്ന് ഭാവു ചേട്ടൻ വിചാരിച്ചിരുന്നു സ്വപ്നത പോലും ഇല്ല പക്ഷെ ഞങ്ങൾ ഈ എല്ലാ സിനിമകളിലും മിക്കവാറും ഞങ്ങൾ വരുമ്പോൾ ഈ വില്ലന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടാവും അതായത് അബു സലീം ശ്രീരാമേട്ടൻ പിന്നെ നമ്മുടെ കീരിക്കേടൻ മോഹൻരാജേട്ടൻ ഭീമൻ രഘു രവിച്ചേട്ടൻ ഇവരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഞങ്ങളെ സംസാരം ഇങ്ങനെ പല തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പ്രിയൻസാറ് പറയും ഇവിടെ യുവന്മാരുടെ കൂടെ ഇരുന്ന സമയം പോകണമെന്ന് അറിയില്ലാട്ടോ എന്ന് പറയും പക്ഷേ നമ്മൾ അങ്ങനെ ഒരു കാരണം കോമഡി എന്ന് പറയുന്ന സാധനത്തിന് ഈ ഇടക്കാലം കൊണ്ടാണ് ആർക്കും വരാമെന്ന് വന്നത് പണ്ട് കോമഡിക്കാർക്ക് പ്രത്യേക രൂപം വേണം നമ്മൾ പണ്ടത്തെ എല്ലാ കോമഡിക്കാരും എടുത്ത് നോക്കി അവർ കാണുമ്പോൾ തന്നെ ചിരി വരുന്നൊരു രൂപമായിരിക്കണം എന്നിട്ട് അവർ പഴത്തിൽ തെറ്റി വീണാലും എല്ലാവരും ചിരിക്കും ഏഹ് ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ കോമഡി എന്നുള്ളത് അത് പ്രയോഗത്തിലാണ് അല്ലെങ്കിൽ നിശബ്ദതയിലാണ് എന്നൊക്കെ നമ്മൾ ജനം മനസ്സിലാക്കി അങ്ങനെ കോമഡി അങ്ങനെ ആസ്വദിച്ച് തുടങ്ങി അപ്പോഴാണ് ഇപ്പം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അതിനകത്തൊരു ഇങ്ങനെ എന്താ പറ്റിയ വിജയിക്കാൻ പറ്റുന്നു